റംബൂട്ടാനാണല്ലോ ഓലൊഴിക്കണോ? ഞാൻ ജിലുവിന്റെ പണിപാളി. ഞങ്ങൾ ആറ്റിട്ടുണ്ട്. ഹലോ, എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോ ഇന്ന് നമ്മൾ അമ്മ വീട്ടില് ഏഴ് മക്കൾ എല്ലാവരോട് കൂടി കൂടിയ ഒരു ഗെറ്റ് ടുഗദർ ഫംഗ്ഷനിലേക്കാണ് കേട്ടോ അന്നമ്മ നിങ്ങളെ കൊണ്ടുപോകാൻ പോകുന്നത്. തായ്ലൻഡിൽ നിന്നും വന്ന് പരിഷ്കാരികളായ എന്റെ അപ്പന്റെ അമ്മയുടെയും വേഷവിധാനങ്ങൾ കണ്ടിട്ടാണ് എല്ലാവരും ചിരിക്കുന്നത്. അപ്പോൾ അതിൽ തന്നെയാവട്ടെ നമ്മളുടെ തുടക്കം എന്ന് പറയുന്നത്. അപ്പോൾ രാജാസിന്റെ വീട്ടിലായിരുന്നു നമ്മളെല്ലാവരും കൂടിയത്, അമ്മയുടെ മൂന്നാമത്തെ ആങ്ങളുടെ വീട്ടില്. പാൻറിൽ നിന്ന് നിക്കറിലേക്കുള്ള അപ്പന്റെ യാത്രയും നൈറ്റിയിൽ നിന്ന് പാൻറിലേക്കും ടോപ്പിലേക്കുമുള്ള അമ്മയുടെ യാത്രയും കണ്ട് കിളി പോയി നിൽക്കുന്ന ആ ഒരു രംഗമായിരുന്നു ആദ്യം തന്നെ ഞങ്ങൾ കണ്ടത്. എന്തുതന്നെയാണേലും ഭക്ഷണം ഞങ്ങൾക്കൊരു നിർബന്ധം. ഉണ്ണിശോ കേറ്ററസിന്റെ ഫുഡാണോ എന്നുള്ള ചോദ്യം ഇവിടെ നിരോധിച്ചിരിക്കുന്നു, കാരണം അത് തന്നെ ആയിരിക്കണമല്ലോ. അപ്പോൾ ചിക്കൻ ഡ്രം സ്റ്റിക്കോടുകൂടി ഞങ്ങൾ ആദ്യത്തെ ആ ഒരു ഭക്ഷണം അങ്ങ് സ്വസ്ഥമായിട്ട് അങ്ങോട്ട് ആരംഭിച്ചു. അതിൻ്റെ കൂടത്തിൽ ദാണ്ടെ അപ്പം കഴിക്കണ കാണുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീലെന്ന് പറഞ്ഞാൽ അത് വേറൊരു വൈബാണ് ഗൈസ്. അപ്പോൾ ന്യൂസിലൻഡിലെ സണ്ണിച്ചിൻ്റെയും റിയയുടെയും നേതൃത്വത്തിലുള്ള ഗെറ്റ് ടുഗദർ ആയിരുന്നു. അപ്പോൾ രണ്ടാമത്തെ ഐറ്റം വന്നു നല്ല അടിപൊളി കക്ക ഇറച്ചി ഫ്രൈ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴായിരുന്നു നമ്മൾ ഓർത്തെ നമ്മൾ ബ്ലൂടൂത്ത് എടുക്കാൻ മറന്നു. അപ്പോൾ ദാണ്ടെ വീട്ടിൽ നിന്നും ബ്ലൂടൂത്തും എടുത്തുകൊണ്ട് വരുന്ന ജോഷുവിനെയും ജെറീനെയും ആണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞ് ഞങ്ങൾ ഗെയിമൊക്കെ കളിക്കാൻ വേണ്ടിയിട്ടാണ് പ്ലാൻ ചെയ്തത്. അപ്പോൾ ബ്ലൂടൂത്ത് വന്നതുകൊണ്ട് പിന്നെ ഗെയിമൊന്നും അല്ലായിരുന്നു, പിന്നെ അടിപൊളി പാട്ടായിരുന്നു. ഇങ്ങനെ കുടുംബക്കാരെല്ലാവരോടും കൂടി പാട്ടും മേളവും ഒക്കെ ആയിട്ട് ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഗെറ്റ് ടുഗദറൊക്കെ വെക്കണം, എന്നാലല്ലേ ജീവിതത്തിന് ഒരു ത്രില്ല് ഉണ്ടാവുള്ളൂ. അപ്പോൾ ജോക്കൂട്ടിൻ്റെ കളികളൊക്കെ എല്ലാവരും ആസ്വദിച്ചതിന് ശേഷം ഞാൻ പറഞ്ഞു നമുക്ക് ബസ് എന്ന് പറയുന്ന ഗെയിം കളിക്കാന്ന്. അപ്പോൾ കൂലംകൃഷമായി കളിക്കുന്നതിന് ഇടയ്ക്കാണ് അത് നടന്നത്. ഒച്ചപ്പാടും ബഹളവും കൂടുതലായതുകൊണ്ട് ഞങ്ങൾ തൊട്ട് താഴെയുള്ള അമ്മയുടെ മൂത്ത അമ്മാവിൻ്റെ വീട്ടിലേക്ക് വന്ന് ഞങ്ങൾ ഗെയിംസ് അങ്ങനെ ആരംഭിക്കാൻ പോവുകയാണ്. ഞങ്ങളെല്ലാവരോടും കൂടി ആദ്യം കളിച്ച കളി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബസ്. 1, 2, 3, 4 5 ഗുണിതങ്ങൾ വരുമ്പോൾ അവിടെ നമ്മൾ ബസ് എന്ന് പറയണം എന്നുള്ള കിടിലോൾ കിടിലും കളിയായിരുന്നു. എൻ്റെ പൊന്നോ ആദ്യമേ തന്നെ അപ്പൻ ഔട്ടായി. പിന്നെ വാശിയേറിയ മത്സരമായിരുന്നു. അവരുടെ വോയിസ് എനിക്ക് ആഡ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ അത് ആഡ് ചെയ്തപ്പം മുട്ടം പണി കിട്ടിയതുകൊണ്ടാണ് ഞാൻ വോയിസ് ആടിയാതെ എൻ്റെ തന്നെ വോയിസിൽ അവരുടെ എക്സ്പ്രഷനൊക്കെ നിങ്ങൾ കാണിച്ചു തരുന്നത്. ഓരോരുത്തർ ഓരോരുത്തരായി ഔട്ടായിക്കൊണ്ടേയിരുന്നു. എത്ര പേര് കൂടി കളിച്ചത് കൊണ്ടാണെന്ന് തോന്നുന്നു, നല്ല രസമുണ്ടായിരുന്നു. നമുക്ക് എത്ര അറിയാമെന്ന് പറഞ്ഞാലും ഉണ്ടല്ലോ, പെട്ടെന്ന് സ്പീഡിൽ ചോദിക്കുമ്പോൾ ആർക്കും പറയാൻ പറ്റത്തില്ല. അതായിരുന്നു അതിൻ്റെ ഏറ്റവും വലിയ ഫണ്ട് എന്ന് പറയുന്നത്. അവസാനം ഇത്രയും പേരിൽ നിന്നും ജയിച്ചത് ഒരേ ഒരാൾ മാത്രമായിരുന്നു കേട്ടോ. എന്നതാണെങ്കിലും കളി നല്ല രസമായിരുന്നു. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് വെക്കേണ്ട കളിയാണ് കേട്ടോ ബസ് കളി. അപ്പോൾ ഞങ്ങൾ കളിച്ച് കളിച്ച് അവസാനം ഫസ്റ്റ് മേടിച്ചത് നമ്മളുടെ സൗമ്യ ചേച്ചി. ഇംഗ്ലീഷ് ടീച്ചർ സൗമ്യ ചേച്ചിക്ക് ഒരു പ്രത്യേക ഒരു കൺഗ്രാജുലേഷൻസ്. അപ്പോൾ ചേച്ചിക്ക് നമ്മൾ പ്രൈസ് മണിയൊക്കെ കൊടുത്തു, പക്ഷേ ചേച്ചിയുടെ തല കിട്ടിയില്ല. ഞാൻ തന്നെ വീഡിയോ എടുത്തുകൊണ്ട് തല കിട്ടിയിട്ടില്ലോ, അതുകൊണ്ട് നമ്മളുടെ സൗമ്യ ചേച്ചിയോട് ഒരു സോറി. മ്യൂസിഷ്യൻസ് കൊട്ടല്ല വാ. ക്ഷീണത്തിൽ ഞങ്ങൾ അടുത്ത ഗെയിം പ്ലാൻ ചെയ്തു, അതാണ് മ്യൂസിക് സ്റ്റാച്യു ഗെയിം.
ഒരു ഗെയിം ശരിക്കും പറഞ്ഞാൽ നിങ്ങളെല്ലാവരും കളിച്ചിട്ടുണ്ടാവും. അതായത് നമ്മളൊരു പാട്ട് വെക്കുന്നു, ആ പാട്ടിനനുസരിച്ച് എല്ലാവരും നന്നായിട്ട് നൃത്തം വെക്കണം, നന്നായിട്ട് ഇളകി വേണം കളിക്കാൻ. പെട്ടെന്ന് പാട്ട് നിർത്തുന്നു, ഞാൻ എല്ലാവരുടെ അടുത്ത് പോയി ചിരിപ്പിക്കുന്നു, എന്നിട്ട് ചിരിച്ച് 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 അവസാനം വരെ പിടിച്ചു നിൽക്കുന്ന ആളായിരിക്കും വിന്നർ എന്നുള്ളതായിരുന്നു. അവർക്കും ക്യാഷ് പ്രൈസ് ഉണ്ടായിരുന്നു കേട്ടോ. ഓരോരുത്തരുടെ ഭാവങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ പൊന്നോ, അവരെ ചിരിപ്പിക്കാൻ പോയിട്ട് എനിക്കാണ് ഏറ്റവും കൂടുതൽ ചിരി വന്നേ. പ്രശംസനീയമായ അതിന് അർഹനായിട്ടുള്ളത് നമ്മുടെ സുനിച്ചേട്ടയാണ് കേട്ടോ. സുനിച്ചേട്ടായി ഒന്നും ഒന്നും അനങ്ങാൻ കണ്ണുപോലും അടയ്ക്കുന്ന ഞാൻ കണ്ടില്ല. ദേ സണ്ണിച്ചനും എൻ്റെ അപ്പനും ഒന്നിനൊന്ന് എന്താ പറയുക പോരാളികളെ പോലെയായിരുന്നു. അതിനു മുമ്പ് വരെ പിടിച്ചു തന്നത് നമ്മുടെ സൗമ്യ ചേച്ചി ഉണ്ണിക്കുട്ടനാണ് കേട്ടോ. ടഫ് ഗെയിം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വേണം. അവസാനം വരെ പിടിച്ചു തന്നത് അപ്പനും സുനിച്ചേട്ടയും നമ്മളുടെ സണ്ണിച്ചേട്ടനും. എൻ്റെ പൊന്നു, ഒരു രക്ഷയില്ലാത്ത ആപ്പിളേക്ക് ശരിക്കും പറഞ്ഞാൽ ഇവർക്കായിരുന്നു ഫസ്റ്റ് കിട്ടണേ അമ്മാതിരി പ്രകടനം. അവസാനം മൂന്ന് പേർക്കും ക്യാഷ് പ്രൈസ് കൊടുത്ത് നമ്മൾ അവരെ പ്രോത്സാഹിപ്പിച്ചു. അങ്ങനെ വേണമല്ലോ, നമ്മൾ പറഞ്ഞ വാക്ക് വാക്കായിരിക്കണമല്ലോ. അടിപൊളി. അവസാനം വരെ പിടിച്ചു നിൽക്കുന്ന ഒരൊറ്റ ആൾക്കെ സമ്മാനമുള്ളെന്ന് പറഞ്ഞുള്ളെങ്കിലും ഇവരുടെ മൂന്നുപേരുടെയും പ്രകടനം ഭയങ്കര അടിപൊളിയായിരുന്നുകൊണ്ട് ഞാൻ മൂന്നുപേർക്കും ക്യാഷ് പ്രൈസ് കൊടുത്തു കേട്ടോ. എന്ത് തന്നെയാണെങ്കിലും കിടു ഗെയിം ആയിരുന്നു അത്. ചെറുതാണെങ്കിലും അവസാനം വരെ പിടിച്ചു വന്ന ഉണ്ണിക്കുട്ടൻ ഒരു സ്പെഷ്യൽ സമ്മാനവും നമ്മൾ കൊടുത്തു. അടുത്തത് നമ്മൾ കളിക്കാൻ പോകുന്ന കപ്പിൾ ചലഞ്ചാണ് കേട്ടോ. കപ്പിൾ ചലഞ്ച് ഇത്തവണ സീരിയസ് ഗെയിമായിരുന്നു. അതായത് നമ്മൾ പറയാൻ പോകുന്നത് ആ ഒരു ചലഞ്ച് തന്നെ നമ്മൾ പറയത്തില്ല. ആദ്യം നമ്മൾ ഏറ്റെടുക്കണം ഏതൊക്കെ കപ്പിൾസ് ഉണ്ടോ അവരൊക്കെ ഏറ്റെടുക്കണം. അത് കഴിഞ്ഞ് കഴിഞ്ഞ് മാത്രമേ ഗെയിം എന്നാന്ന് പറയുള്ളൂ. അപ്പോൾ ആ ഒരു കൺഫ്യൂഷനിൽ ആരൊക്കെ ഉണ്ടെന്ന് നമ്മളിങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ ആദ്യം വന്നത് അപ്പനും അമ്മയും, അത് കഴിഞ്ഞ് കഴിഞ്ഞ് പിന്നെ നമ്മളുടെ സന്തോഷേട്ടയും അനുചേച്ചിയും വന്നു, റിയയും സണ്ണിച്ചനും വന്നു, പിന്നെ നമ്മളെ പ്രീസ്ലി ചായനും സൗമ്യ ചേച്ചിയും വന്നു, ഏറ്റവും ഒടുവിൽ മോളി ആൻറ്റി രാജാച്ചനും വന്നു. അങ്ങനെ നമ്മളുടെ കറേജിയസ് ആയിട്ടുള്ള കപ്പിൾ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവാം. ഇനി ഗെയിമിൻ്റെ റൂൾസ് പറയാം. അതായത് നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കാൻ കിട്ടുന്ന അവസരം ഇന്നത്തെ ദിവസം അത് മാക്സിമം വിനിയോഗിക്കുക. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് സ്നേഹം പ്രകടിപ്പിക്കാം. ഭാര്യമാരെ സ്നേഹിക്കുക, ഭാര്യമാരെ കെയർ ചെയ്യുക, അവർക്ക് ഫുഡ് എടുത്തു കൊടുക്കണം, അവരുടെ പാത്രം കഴുകി വെക്കണം, ഇതൊക്കെ നിബന്ധനകളിൽ പെടുന്നതാണ്. അതുമാത്രമല്ല എന്തൊക്കെ രീതിയിൽ നിങ്ങൾക്ക് സ്നേഹം പ്രകടിപ്പിക്കാൻ പറ്റുമോ അത് ചെയ്യാം. ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്ന ഭാര്യമാരെ പറ്റിയുള്ള ഭർത്താക്കന്മാരുടെ പാട്ടാണ്. പാട്ടിൻ്റെ ഗെയിം എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തു. അപ്പോൾ അതാണ്ടേ സ്നേഹം പ്രകടിപ്പിക്കാൻ എൻ്റെ അപ്പനും അമ്മയും കൂടെ കൂടി ഡാൻസിങ് അങ്ങ് തുടങ്ങി. ഭയങ്കര കോമ്പറ്റീഷൻ ആയിരുന്നു കേട്ടോ നടന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. അപ്പോൾ ഫുഡിന് നമ്മൾ പറഞ്ഞിരുന്നേ ഭാര്യമാർക്ക് ഭർത്താക്കന്മാർ ഫുഡ് എടുത്ത് കൊടുക്കണം. എപ്പോഴും നമ്മൾ കാണുന്നത് ആദ്യമേ ആ കാർന്നോമാർ ഫുഡ് കഴിക്കുന്നു ആമ്പിള്ളേർ. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ പെണ്ണുങ്ങൾക്ക് ആ ഒരു ക്ലീശി ഇതങ്ങ് മാറ്റണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു മോറൽ ഗെയിമായിരുന്നു എന്നമ്മ പ്ലാൻ ചെയ്തത്. അപ്പോൾ ഭർത്താക്കന്മാരൊക്കെ ഭാര്യമാർക്ക് എടുത്തു കൊടുത്തു. പ്ലാസ്റ്റിക് പാത്രം ആയതുകൊണ്ട് നമുക്ക് കഴുകി കൊടുക്കേണ്ടി വന്നില്ല. അപ്പോൾ എന്തു തന്നെയാണെങ്കിലും ഇവരുടെ കെയറിങ്ങും ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് നല്ല രസമായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് വേറൊരു ഗെയിം പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് അതിനേക്കാൾ മുമ്പ് നമ്മൾ എന്തൊക്കെ ഫുഡാണ് എന്നുള്ളതെന്ന് നമുക്കൊന്ന് നോക്കണ്ടേ. ഇന്നത്തെ സ്പെഷ്യൽ ഫുഡ് എന്ന് പറയുന്നത് ഉണ്ണിശോ കാറ്ററേഴ്സിൻ്റെ സ്പെഷ്യൽ ഫുഡ്സ് എന്നൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ നല്ല ചൂടുള്ള പൊറോട്ട ഉണ്ടായിരുന്നു, ബീഫ് കറി ഉണ്ടായിരുന്നു, ഫ്രൈഡ് റൈസ് ഉണ്ടായിരുന്നു, ചിക്കൻ കറി ഉണ്ടായിരുന്നു, പിന്നെ നല്ല ലോലൊലിക്കയുടെയും നമ്മളുടെ പല പല അച്ചാറുകളുണ്ടായിരുന്നു, സാലഡ്സ് ഉണ്ടായിരുന്നു. ഇതൊക്കെയായിരുന്നു ഇന്നത്തെ സ്പെഷ്യൽ. നിങ്ങൾ ആരും കൊതിവിടില്ലെന്ന് അന്നമ്മ പ്രതീക്ഷിക്കുകയാണ്. നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും ട്രീറ്റ് ചെയ്യുന്ന സമയം വരുന്നുണ്ടെന്നേ. ഇംഗ്ലീഷ് മാത്രം അറിയാൻ പോകുന്ന പിള്ളേർക്ക് ബസ് കളിക്കാൻ പറ്റിയില്ല. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ ഒരു മത്സരം നമ്മൾ കണ്ടക്ട് ചെയ്തു കേട്ടോ. വെറൈറ്റി ഗെയിം എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കേണ്ട. ഇംഗ്ലീഷിലെ നമ്പേഴ്സ് പറയുന്ന ബസ് കളിയാണ് നമ്മുടെ പിള്ളേർക്ക് വേണ്ടിയിട്ട് ഒരുക്കിയത്. അവസാനം മാനയും മണ്ണയും തമ്മിലുള്ള മത്സരത്തിൽ കുഞ്ഞന്നമ്മ ഫസ്റ്റ് പ്രൈസ് മേടിച്ചു. അതിലെല്ലാവരും ഭയങ്കരമായിട്ട് ഹാപ്പിയായിരുന്നു.
ബിക്കോസ് അവൾ ആ ചെറിയ പ്രായത്തിൽ ഫസ്റ്റ് പ്രൈസ് മേടിക്കുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ലേ. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ജോവാനയുടെ ബർത്ത്ഡേയുടെ കേക്ക് നമ്മൾ മുറിക്കേണ്ടായി. നമ്മളുടെ കവിത ബേക്കേഴ്സിൻ്റെ സ്പെഷ്യൽ ഡിലീഷ്യസ് കേക്കായിരുന്നു. ഇത്രയും ടേസ്റ്റുള്ള കേക്ക് എൻ്റെ ലൈഫിൽ ഞാൻ കഴിച്ചിട്ടില്ല. എന്തൊക്കെ പറഞ്ഞാലും അതിന് നമ്മളുടെ കവിത ബേക്കേഴ്സിന് ഒരു സ്പെഷ്യലായിട്ടൊരു കൺഗ്രാറ്റ്സ് പറഞ്ഞേ മതിയാവുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മളുടെ കപ്പിൾ ചലഞ്ചിൽ ഏറ്റവും, അതായത് ഇന്ന് ഭാര്യേനെ ഏറ്റവും കൂടുതൽ കെയർ ചെയ്ത് സ്നേഹിച്ച്, അതുമാത്രമല്ല ആ ഒരു സ്റ്റോറിയിൽ ഞങ്ങളുടെയൊക്കെ മനസ്സ് നിറച്ച നമ്മളുടെ സണ്ണിച്ചനും റിയാച്ചിയുമാണ് ന്യൂസിലൻഡിൽ ഇവർക്കാണ് ഫസ്റ്റ് പ്രൈസ് കിട്ടിയത്. അപ്പോൾ നമ്മളുടെ ജഡ്ജസ് ആയിരുന്ന വല്യപ്പയും എല്ലാവരുടെയും കൂടെ കൂടിയും പിന്നെ നമ്മളുടെ ഓഡിയൻസിൻ്റെ ഒക്കെ കൂടിയുള്ള ഡിസിഷൻ പ്രകാരമാണ് ഇവർക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടിയത്. എല്ലാവരും ഒന്നിനൊന്നും മികച്ച കപ്പിൾസാണ്. പക്ഷേ എന്നാലും അന്ന് ഒരൊറ്റ വിന്നർ വേണമല്ലോ, അപ്പോൾ ക്യാഷ് പ്രൈസും കാര്യങ്ങളും ഒക്കെ അവർക്ക് കൊടുത്ത് എല്ലാവരും അടിച്ചു പൊളിച്ചിട്ടാണ് അന്ന് നമ്മൾ പിരിഞ്ഞത്. പിരിഞ്ഞതെന്ന് പറയുമ്പോൾ നമ്മൾ വീഡിയോ തീർന്നെന്ന് വിചാരിക്കല്ലേ. നമ്മളുടെ അമ്മ വീട്ടിലുള്ള എല്ലാവരും ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഇതാണ് എൻ്റെ ഏറ്റവും ഇളയ അമ്മാവൻ, അമ്മയുടെ ഏറ്റവും ഇളയ ആങ്ങള മനോജ് അച്ഛൻ. മനോജ് അച്ഛൻ നമ്മളെ കെ എസ് ആർ ടി സിയിൽ വർക്ക് ചെയ്യുകയാണ്. മനോജ് അച്ഛൻ്റെ ഭാര്യ ബിൻസി ആൻറ്റി ഇറ്റലിയിലാണ്. മക്കൾ ആഷിക്കും നമ്മളുടെ പൂജയും. പൂജ നമ്മളുടെ ബാംഗ്ലൂരിലാണ്. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ അമ്മയുടെ മൂന്നാമത്തെ ആങ്ങള രാജച്ചാച്ചൻ്റെ മോള് റിയയും റിയയുടെ പ്രിയതമൻ സണ്ണിച്ചനുമാണ്. ഇവർ രണ്ടുപേരും ന്യൂസിലൻഡിലാണ് കേട്ടോ. ഇവർക്കൊരു ചേച്ചിയുണ്ട് രമ്യ ചേച്ചി. രമ്യ ചേച്ചിയും ന്യൂസിലൻഡിൽ ഫ്രെഡിൻ ചേട്ടായുടെ കൂടെ ഭാര്യയും ഭർത്താവും സെറ്റിൽഡാണ്. അവരുടെ ലിയാം കുട്ടൻ ഇത് ചാച്ച. ചാച്ചനെ പിന്നെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. ഇത് നമ്മളുടെ ദുബായിലുള്ള അമ്മയുടെ മൂത്ത ആങ്ങളയുടെ മൂത്ത മോൻ സന്തോഷേട്ടയും സന്തോഷേട്ടയുടെ ഭാര്യ അനുചേച്ചിയും. ഇവർക്ക് രണ്ട് മക്കളാണ്. ഇവർ സെറ്റിൽഡ് ആൻഡ് ദുബായിലാണ് കേട്ടോ. ഇത് എൻ്റെ മൂന്നാമത്തെ ആങ്ങള അമ്മയുടെ ഇത് രാജച്ചാച്ചൻ. രാജച്ചൻ കെ എസ് ആർ ടി സിയിൽ വർക്ക് ചെയ്യുകയാണ്. ഇത് രാജച്ചാച്ചൻ്റെ ഭാര്യ മോളിയാൻറ്റി. മോളിയാൻറ്റി വിളയനാട് സ്കൂളിലെ ടീച്ചറാണ് കേട്ടോ. പിന്നെ നിങ്ങളിപ്പോൾ കാണുന്നത് അമ്മയുടെ മൂത്ത ആങ്ങള നമ്മുടെ വല്യോപ്പ, അതായത് തോമസ് എന്നാണ് പേര്. അപ്പോൾ വല്യോപ്പ എന്ന് പറയുന്നത് നമ്മുടെ വീഡിയോസിലൊക്കെ ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടുണ്ട്. വല്യോപ്പ കെ എസ് ആർ ടി സിയിൽ വർക്ക് ചെയ്തിട്ട് ഇപ്പോൾ റിട്ടയർ ആയിട്ടിരിക്കുകയാണ്. വല്യോപ്പയുടെ ഭാര്യ വല്യോമി ഫാർമസിസ്റ്റ് ആയിരുന്നു. ആൻറ്റും ഇപ്പോൾ റിട്ടയർ ആയിട്ടിരിക്കുകയാണ് കേട്ടോ. സന്തോഷേട്ടയ്ക്ക് ഒരു പെങ്ങളുടെ ഉണ്ട്, ഷിനിച്ചേച്ചി. ഷിനിച്ചേച്ചിയും ജിമ്മിച്ചേട്ടയും അവരും ദുബായിൽ തന്നെ സെറ്റിൽഡ് ആണ് കേട്ടോ. പിന്നെ നിങ്ങൾ കാണാൻ പോകുന്നതാണ് നമ്മളുടെ പിങ്കി അഡോണിയ. എൻ്റെ കൂടെ ഷോർട്സിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മയുടെ മൂത്ത ചേച്ചിയല്ല, രണ്ടാമത്തെ ചേച്ചിയുടെ മോള് ലിമ ചേച്ചിയുടെ മൂത്ത മോളാണ് ഇവള്. പിങ്കി എന്ന് വിളിപ്പേരുള്ള അഡോണിയ. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ജോഷുവ. ആളൊരു നാണക്കാരനാണ്, നമ്മളുടെ വീഡിയോസൊക്കെ എടുത്തു തരാറുള്ളതാണ് കേട്ടോ എൻ്റെ സ്വന്തം ബ്രോ. അപ്പോൾ നമ്മളുടെ ജോഷുവ, ജോഷുവ എന്ന് പറയുന്നത് ഷിനിച്ചേച്ചിയുടെ, ദുബായിലുള്ള ഷിനിച്ചേച്ചിയുടെ മോനാണ് കേട്ടോ. ഇത് നമ്മളുടെ പിങ്കി അഡോണിയുടെ മമ്മി ലിമ ചേച്ചി, അമ്മയുടെ രണ്ടാമത്തെ ചേച്ചിയുടെ മോളും ഭർത്താവ് ബെന്നിച്ചേട്ടയും അവരുടെ ഏറ്റവും ഇളയ മോനാണിത്, നമ്മളുടെ അലോൺ കുട്ടൻ. ഇപ്പോൾ കാണുന്ന സുന്ദരി കുട്ടിയാണ് ജോവാന, അതായത് ഷിനിച്ചേച്ചിയുടെ മൂന്നാമത്തെ കുട്ടിയാണ് കേട്ടോ. അവളിപ്പോൾ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഇത് നമ്മളുടെ പിങ്കിയുടെ ആങ്ങള ചാക്കോച്ചി. ഇവരെ മൂന്ന് മക്കളാണുള്ളത്. ചാക്കോച്ചി ഇപ്പോൾ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇത് നമ്മളുടെ ആഷിഖ് അല്ലെങ്കിൽ അപ്പു എന്ന് വിളിപ്പേരുള്ള ആഷിഖ് മനോജ്. മനോജ് അച്ഛൻ്റെ മോനാണ്, നമ്മളുടെ വീഡിയോസൊക്കെ എടുക്കാറുള്ള അപ്പു. ഇത് നമ്മളുടെ ജോവാനയുടെയും ജോഷുവയുടെയും പെങ്ങള് ജൂലിയ. ഇവളിപ്പോൾ പ്ലസ് ടുവിൽ പഠിക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മളുടെ അപ്പു ഇപ്പോൾ ഡിഗ്രി പഠിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഇത് നമ്മളുടെ സന്തോഷേട്ടായുടെയും അനചേച്ചിയുടെയും മൂത്ത കുട്ടി അനയ, റോക്കിംഗ് അനയ. അനയും ദുബായിൽ തന്നെയാണ്. അത് കഴിഞ്ഞ് അനയുടെ അനീത്തിയാണിത്, അന്നക്കുട്ടി കേട്ടോ. പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ രാവിലെ വെളുപ്പിന് 12 മണി ഞങ്ങൾ പിള്ളേരെല്ലാവരോടും കൂടി ഒരു നൈറ്റ് ഡ്രൈവ് പ്ലാൻ ചെയ്തു. വേറെ കൂടല്ല, നമ്മളുടെ ആറ്റ് തീരത്തേക്ക്. അതും വേറൊരു അടിപൊളിയായിട്ടുള്ള കാര്യമാണല്ലോ. പ്ലാനിങ്ങൊക്കെ കഴിഞ്ഞെങ്കിലും ഞങ്ങളാണെങ്കിൽ അവിടെ വെച്ചിട്ട് ഒരു ടങ് ട്വിസ്റ്റർ വെച്ചു. നാവ് വഴങ്ങുമോ കുഴങ്ങുമോ, ആട് ആടലോടങ്ങ് തിന്ന് അലറലോട് അലറൽ എന്ന് 10 പ്രാവശ്യം പറയാൻ അല്ലെങ്കിൽ 5 പ്രാവശ്യം പറയാൻ പറ്റുന്നതായിരുന്നു ചലഞ്ച്. അന്നയും ജോവാനയും മാനയും എല്ലാവരും തോറ്റു തൊപ്പയിട്ടു. അവർ ഇംഗ്ലീഷ് പറയുന്ന പിള്ളേരല്ലേ, അവർക്കിത് പറയാൻ പറ്റുമോ? സണ്ണിച്ചനാണെങ്കിലും പറയാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് കഴിഞ്ഞ് മനോജ് ചാച്ചൻ ഇപ്പം ഹീരാക്കി തരാമെന്ന് പറഞ്ഞ് പറഞ്ഞു തുടങ്ങി. പക്ഷേ മനോജ് ചാച്ചനും അപ്പവും പിൻവാങ്ങി. ഞാൻ പറഞ്ഞില്ലേ, ഇവർ പറയണതൊക്കെ എനിക്ക് ഇടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ നടക്കുന്നില്ല. വോയിസ് ശരിയാവുന്നില്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ തന്നെ വോയിസ് കൊടുക്കണേ. അത് കഴിഞ്ഞ് മനോജ് ചാച്ചൻ ആദ്യം അലർലോർ അലർ എന്ന് പറഞ്ഞങ്ങ് നിർത്തി. പക്ഷേ പിന്നെ പറയാൻ പറഞ്ഞപ്പോൾ മനോജ് ചാച്ചനും പെട്ടുപോയിട്ടോ. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മളുടെ സ്കൂൾ ടീച്ചർ മോളിയാൻറ്റിയാണ് അടിപൊളിയായിട്ട് 5 പ്രാവശ്യം നിർത്താതെ കണ്ടിന്യൂസ് പറഞ്ഞത്. മോളിയാൻറ്റിക്ക് ഒരു സ്പെഷ്യൽ കൺഗ്രാറ്റ്സ്. മോളിയാൻറ്റിക്ക് ശേഷം അടുത്തത് നമ്മൾ മോളിയാൻറ്റിയുടെ മോള് റിയയിലേക്ക് പോയി. അവൾക്ക് കൊടുത്ത ടങ് ട്വിസ്റ്റർ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ മസ്തിഷ്കത്തിൽ ബ്ലഡ് പ്രളയം എന്നുള്ളത് 5 പ്രാവശ്യം കണ്ടിന്യൂസ് പറയാനായിരുന്നു. അതും റിയയും അമ്മയുടെ മോൾ തന്നെയല്ലേ, അവളും അവളുടേതായ രീതിയിൽ കഴിവ് തെളിയിച്ച് അവളും അടിപൊളിയായിട്ട് 5 പൂർത്തീകരിച്ചിട്ടോ. എൻ്റെ അല്ലേ അനീത്തി, മോശമാവോ. റിയ ജയിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പോയത് വല്യോപ്പയുടെ ഒരു രാജാച്ചൻ്റെ അടുത്താണ്. വല്യോപ്പ കൈകൂപ്പി പറഞ്ഞു ഞാനില്ലാട്ടോന്ന്. അത് കഴിഞ്ഞ് രാജാച്ചൻ റെഡ് ബൾബ് ബ്ലൂ ബൾബ് എന്നുള്ളത് അത്
പെട്ടെന്ന് തന്നെ ഒറ്റയടിക്ക് പോലും പറയാതെ തോറ്റു. പക്ഷേ ഞാൻ പറയില്ലെന്ന് പ്രതീക്ഷിച്ച അപ്പനാവട്ടെ സ്പീഡിൽ അത് 5 പ്രാവശ്യം പറഞ്ഞ് ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. അത് കഴിഞ്ഞ് കഴിഞ്ഞ് പിന്നെ നമ്മൾ അനുചേച്ചിക്ക് റിയോട് ചോദിച്ച് ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത് സൈക്കിൾ റാലി പോലൊരു ലോറി റാലി എന്നുള്ളതാണ്. അതും അനുചേച്ചി ബാക്കിയുള്ള ഗെയിംസ് ഒന്നും കളിക്കാൻ പറ്റിയില്ല, എന്നിട്ട് ഈ ഒരു ഗെയിം കളിച്ചിട്ടുണ്ടെങ്കിലും ചേച്ചി അതിന് ഫസ്റ്റ് പ്രൈസ് അടിച്ചു. അതിനൊരു സ്പെഷ്യൽ കൺഗ്രാറ്റ്സ് പറഞ്ഞേ മതിയാവുള്ളൂ കേട്ടോ. അന്നമ്മ എല്ലാവരോടും ചോദ്യം ചോദിച്ചു കഴിഞ്ഞപ്പോൾ നമ്മളെ അനയ കുട്ടി അന്നമ്മയുടെ അടുത്ത് ഒരു ചലഞ്ച് പറഞ്ഞു. അത് അടിപൊളി ചലഞ്ചായിരുന്നു. പക്ഷേ 5 പ്രാവശ്യം പറയാൻ പറ്റിയില്ലെങ്കിലും ഒറ്റ പ്രാവശ്യം ഞാൻ കേട്ടിട്ട് അത് ആവർത്തിച്ചു പറഞ്ഞു. ഇതായിരുന്നു: ബെറ്റി ബോട്ട് സം ബട്ടർ, ബട്ട് ദ ബട്ടർ വാസ് ബിറ്റർ, സോ ബിറ്റി ബോട്ട് സം ബെറ്റർ ബട്ടർ ടു മേക്ക് ദ ബിറ്റർ ബട്ടർ ബെറ്റർ. ഞാൻ നേരത്തെ കേട്ടിട്ടുള്ളതായതുകൊണ്ട് അനയുടെ മുൻപിൽ തൽക്കാലം ഞാൻ പിടിച്ചു നിന്നു. നന്നായിട്ട് ലേറ്റ് ആയതുകൊണ്ടും വെളുപ്പിനായതുകൊണ്ടും വീട്ടുകാർ ഇച്ചിരി പ്രശ്നമൊക്കെ ഉണ്ടാക്കി പോകണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങളതൊന്നും കാര്യമാക്കിയില്ല. ഞങ്ങൾ കോർപ്പിലെ പിള്ളേർ പണ്ടേ പോലെയാണ്. ഞങ്ങൾ പിള്ളേരെല്ലാവരോടും കൂടി സന്തോഷേട്ടയും വണ്ടി ഓടിച്ച് ഞങ്ങൾ ആറ്റു തീരത്തേക്ക് പോയി. അവിടെ കുറച്ച് നേരം നന്നായിട്ട് എൻജോയ് ചെയ്തു. ഇങ്ങനെയുള്ളതൊക്കെ പണിതിട്ടേക്കണേ നമുക്ക് പോകാൻ വേണ്ടിയിട്ടും എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടും അല്ലേ, നമ്മൾ നിയമങ്ങളൊക്കെ പാലിക്കുന്നുണ്ടല്ലോ. പിന്നെന്താ, ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു ഗെറ്റുഗതറുകൾ, സന്തോഷങ്ങൾ ഇതൊക്കെ നമ്മളുടെ ലൈഫിലില്ലെങ്കിൽ നമ്മളുടെ ലൈഫ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ അങ്ങോട്ട് സങ്കടമായി പോകും. ഇതാണല്ലോ അന്നമ്മയുടെ പോളിസിയും. അപ്പോൾ ഇതുപോലെയുള്ള അടിപൊളി വീഡിയോസുമായിട്ട് അന്നമ്മ എന്നും വരുന്നതാണ്. അപ്പോൾ ഒരൊറ്റ ലൈഫുള്ളൂ, ഹാപ്പി ആയിട്ട് ജീവിക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.